നമസ്കാരം, എല്ലാവർക്കും ഒരിക്കൽ കൂടി മലയാളി സോക്കറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വരുന്ന മാർച്ച് 2 ശനിയാഴ്ച രാത്രി 7:30 കേരള ബ്ലാസ്റ്റേഴ്സും ബംഗളൂരു എഫ് സിയും തമ്മിലുള്ള മത്സരം നടക്കാനായിട്ട് പോകുന്നത്. സോ ഈ ഒരു മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങാൻ സാധ്യതയുള്ള ലൈനപ്പിനെ കുറിച്ചൊക്കെ തന്നെയാണ് ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. വിശദമായി വീഡിയോയിലേക്ക് കടക്കും മുമ്പ്, കഴിഞ്ഞ 28 ദിവസത്തെ കണക്കുകൾ പ്രകാരം നമ്മുടെ വീഡിയോ കണ്ടുപോകുന്ന 72% പേരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. സോ പ്ലീസ് സബ്സ്ക്രൈബ്. സോ 100K സബ്സ്ക്രൈബേഴ്സിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ചാനൽ. അതുകൊണ്ടൊക്കെ തന്നെ നിങ്ങൾ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. സോ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത മത്സരത്തിലെ സാധ്യത 11 നോക്കും മുമ്പ് നിങ്ങളുമായിട്ടൊരു കാര്യം പറയാനുണ്ട്. അതായത്, കേരള ബ്ലാസ്റ്റേഴ്സും ബംഗളൂരു എഫ് സിയും തമ്മിലുള്ള മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങാൻ സാധ്യതയുള്ള ലൈനപ്പാണ് ഞാൻ പറയുന്നത്. അല്ലാതെ ഞാൻ പറയാൻ പോകുന്ന ലൈനപ്പിലെ ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങൂ എന്നുള്ള അവകാശവാദമൊന്നും എനിക്കില്ല. മറിച്ച് ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങാൻ സാധ്യതയുള്ള ഒരു ലൈനപ്പ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുക എന്ന് മാത്രം. അതുകൊണ്ട് നിങ്ങൾ ഇതിനെ വെറും സാധ്യത 11 മാത്രം കാണുക. ഗോൾ പോസ്റ്റിൽ കരഞ്ജിത് സിംഗും ഡിഫൻസിൽ സെന്റർ ബാക്കായി മിലോസ് ഹോർമിപ്പം, റൈറ്റ് ബാക്കായി സന്ദീപ് ലെഫ്റ്റ് ബാക്കായി നഒച്ച, മിഡ്ഫീൽഡിൽ സെന്റർ മിഡ്ഫീൽഡേഴ്സ് ആയിട്ട് വിപിൻ ജി, റൈറ്റ് വിംഗറായി ദൈസൂക്കെ, ലെഫ്റ്റ് വിംഗറായി ഐമൻ, മുന്നേറ്റ നിരയിൽ ദിമിത്രിയോസ്, ഫെദോസ് നിച്ച് തുടങ്ങിയ താരങ്ങൾ കളിക്കാനുള്ള സാധ്യതയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇത്രയുള്ളൂ, വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നന്ദി.